എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് രസകരമായ ഒരു പേരുള്ള ഒരു വിഭവമാണ്. രാമയ്യൻ കറി എന്നാണ് പേര്. അതായത് അഷ്ടമി രോഹിണിക്ക് ഒരു വീഡിയോ ചെയ്തിരുന്നു, ഭഗവാന്റെ ഒരു കീർത്തനം. അപ്പൊ അതിലൊരു വരിയുണ്ട്, ഉപ്പു മാമ്പഴം രാമയ്യൻ കറി ഉപ്പിലിട്ടത് പപ്പടം എന്ന്. അപ്പൊ അത് കേട്ടിട്ട് കുറച്ച് സുഹൃത്തുക്കൾ ചോദിച്ചു എന്താ ഈ രാമയ്യൻ കറി എന്ന് വെച്ചാൽ. അപ്പൊ എന്നാ പിന്നെ അതൊന്ന് കാണിക്കാന്ന് വെച്ചിട്ട് ഇന്ന് കാണിക്കുകയാണ്. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഒരു പഴയ കൂട്ടാനാണത്, നമ്മളെ മുത്തശ്ശിമാർക്കൊക്കെ അറിയുന്ന ഒരു കൂട്ടാനാണ്. പിന്നെ ഇത് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ വളരെ പോപ്പുലറായൊരു കറിയാണ്. അപ്പോൾ ഇത് തറവാടുകളിലൊക്കെ ഉണ്ടാക്കുന്നതാണ്, തൊട്ടുകൂട്ടാനാണ്, തൊടുകറിയാണ് അത് ശരിക്കും. നമ്മളെ ചട്നി ചമ്മന്തി ആ ഒരു വകുപ്പിലൊക്കെ വരുന്ന ഒരു കറിയാണ്. ടേസ്റ്റുള്ളൊരു വിഭവമാണ്. മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചേനയാണ്. അപ്പോൾ ചേന ശരിക്കും ഇത് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, നമ്മൾ അടുപ്പിൽ ഇട്ടിട്ട് ചുട്ടിട്ടെടുത്തിട്ടാണ് ഇത് അരയ്ക്കുക. അല്ലെങ്കിൽ പച്ചയ്ക്ക് ചെയ്യുന്നതും ഉണ്ട് കേട്ടോ. അപ്പോൾ ചേന വേവിക്കാതെ ഇങ്ങനെ തന്നെ അരച്ച് കൂട്ടാനും ചെയ്യാറുണ്ട് ചിലർ. രണ്ട് തരത്തിലും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പച്ചയ്ക്ക് അരക്കണില്ല. അപ്പോൾ ഇത് ചുട്ടെടുക്കാനും ഇവിടെ നിർവാഹമില്ല. എന്നുവെച്ചാൽ ഇവിടെ അതിനുള്ള അടുപ്പില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് ഓവനിൽ ഒന്ന് മൈക്രോ മോഡിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി, ഇതിനെ ഒന്ന് ചൂടാക്കി അതിൽ നിന്ന് ഇതാക്കി, അത് അടച്ചു വെച്ചൊന്നും വേവിക്കില്ല. ബോയിൽ ചെയ്തെടുക്കുന്ന മാതിരി ആയിപ്പോവും. നമ്മൾ അടച്ചു വെച്ചിട്ട് ചെയ്യുമ്പം വെള്ളം പാടില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഓയിൽ വെളിച്ചെണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ. പിന്നെ ഇങ്ങനത്തെ ചെറിയ അധികം കനയില്ലാത്ത പീസസായിട്ട് മുറിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്യാസിൽ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. നമ്മൾ ഇങ്ങനെ കമ്പിൽ പപ്പടക്കോലിലൊക്കെ കുത്തിയിട്ട് ഇതിൽ വെച്ചിട്ട് ഗ്യാസിൽ വെച്ച് നമുക്ക് ചൂടാക്കി അതിനെ ഒന്ന് ചുട്ടെടുക്കാം. പക്ഷേ ഞാനതിവിടെ എനിക്കത് മനസ്സുകൊണ്ട് യോജിപ്പില്ലാത്തൊരു കാര്യമാണ്. അപ്പം ഞാൻ ചെയ്യാത്തൊരു കാര്യം നിങ്ങൾക്ക് കാണിച്ചു തരാനും പാടില്ലല്ലോ. അപ്പം ഞാനിവിടെ ഓപ്റ്റ് ചെയ്യുന്നത് ഓവനിൽ ചെയ്യാനാണ് ഞാൻ തീരുമാനിച്ചത്. ഓവനിൽ മൈക്രോ മോഡിൽ ഇതൊരു 5 മിനിറ്റാണ് ഞാൻ വെക്കുന്നത് കേട്ടോ. കണ്ടോ നമ്മളെ ചേനയായത് നോക്കൂ. കണ്ടോ ചൂടുണ്ട് ഇപ്പോൾ. കണ്ടോ ഇതാണ് ഇതിൻ്റെ സൂത്രം. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ മതി. അതായത് ഇത് ദോഷമൊന്നുമില്ലല്ലോ. ഞാനും ഇതിലിപ്പോൾ മൈക്രോ മോഡിൽ 100 പവറിലാണ് ചെയ്തത് കേട്ടോ. 5 മിനിറ്റാണ് ചെയ്തത്. അപ്പോൾ അതേ ആവശ്യത്തിന് അത് ആ ചുട്ട അങ്ങനെ ചുടുമ്പോൾ നമ്മൾ ചേന ചുടുമ്പോൾ ഉള്ളൊരു സ്മെല്ലുണ്ടല്ലോ, അത് തന്നെ അതിനിപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു സൂത്രമാണ്. ഇനി തന്നെ ചെയ്താൽ മതി. നമുക്കില്ലാത്തവർക്ക് അടുപ്പില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാമല്ലോ. അപ്പോൾ ഇത് ഇനി നമുക്ക് വേണ്ട കാര്യങ്ങൾ ഈ ചേന ചേർക്കണം. ആദ്യം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുക. ചേനയൊക്കെ ചേർത്തു. ഞാനിപ്പോൾ കുറച്ച് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഈ നാളികേരം, ഇതൊരു അരമുറി നാളികേരത്തിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ നാളികേരം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 3 പച്ചമുളക്, പിന്നെ ഒരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ വേണ്ടത് കുറച്ച് കരിവേപ്പില, പിന്നെ നമ്മുടെ ശർക്കര കുറച്ച് ചീകി വെച്ചതാണ്, ഒരു 1 ടേബിൾ സ്പൂൺ വരുന്നത്. അപ്പം അതൊന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഉപ്പ് ചേർക്കുക. പിന്നെ ഞാനിപ്പോൾ ഇതിന് പുളിക്ക് ചേർക്കുന്നത് തൈരാണ്. അല്ല പുളി തന്നെ ചേർക്കണം എന്ന് വെച്ചാൽ അങ്ങനെയും ചേർക്കാം. ഞാനിപ്പോൾ തൈരാണ് ചേർക്കുന്നത്. ഈ തൈരും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഉപ്പൊക്കെ ആവശ്യത്തിന് നമുക്ക് നോക്കണം. ഒരു അരവ് കഴിഞ്ഞിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കണം. ഞാനിതൊന്ന് അരച്ചെടുത്തിട്ട് കൊണ്ടുവരാം. വെള്ളം ചേർക്കുന്നേ ഇല്ല, തൈര് മാത്രമാണ് അരയ്ക്കാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ. കണ്ടോ അരച്ച് കൊണ്ടുവന്നു. തൈരാണ് യൂസ് ചെയ്തത് അരയ്ക്കാനായിട്ട്. പിന്നെ ആ മിക്സി കഴുകിയെടുക്കാൻ മാത്രം തിളപ്പിച്ചാറിയ വെള്ളം യൂസ് ചെയ്തു കേട്ടോ. തിളപ്പിക്കാത്ത വെള്ളം എടുക്കരുത്. ഇനി നമ്മളിത് വേറെ വേവിക്കുന്നില്ല. ഇനി നമ്മളിതിലേക്ക് ഇങ്ങോട്ട് കടുക് വറുത്തിടുകയാണ് ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു ഇതാണ്. നമുക്കിങ്ങനെ ഇലയിൽ ഇട്ട് കഴിഞ്ഞാൽ അത് അങ്ങനെ അവിടെ ഇരിക്കും. ആ ഭാഗത്തിന് വേണം എടുക്കാൻ കേട്ടോ. അപ്പം നമ്മൾ ഈ ഇനി വറുത്തിടണം. അതിന് ഞാനിതേ പാനിൽ കരിവേപ്പിലിട്ട് വച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. പിന്നെ കടുകും ഉണക്കമുളകുമാണ് ഇടുന്നത്. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ചെറിയൊരു കഷ്ണം ചേനയാണ് ഇപ്പം ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. ദേ കടുക് പൊട്ടിട്ടോ. അപ്പം നമുക്ക് നമ്മളെ രാമയ്യൻ കറിയിലേക്ക് ചേർക്കാം.
നമ്മളെ രാമയ്യൻ കറി ഒക്കെ പാകായി. ഇത് രാമയ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടാക്കിയിട്ടാണ് ഇത്ര ഈ പേര് ഇങ്ങനെ രാമയ്യൻ കറി എന്ന് വന്നത്. വളരെ നല്ലൊരു കറിയാണ് കേട്ടോ. നമുക്കിപ്പോൾ ഓവനൊക്കെ ഉള്ളവർക്ക് അങ്ങനെ യൂസ് ചെയ്യാം, അടുപ്പുള്ളവർക്ക് അല്ലാതെങ്കിൽ ചുട്ടെടുക്കാം. ഇനി നമുക്ക് ഇങ്ങനത്തെ പഴയ കറികളൊക്കെ ഒന്ന് നമുക്ക് ഉപയോഗിച്ച് നോക്കാം. ഇപ്പോഴത്തെ കുട്ടികൾക്കൊക്കെ അതൊന്ന് പരിചിതമാവുമല്ലോ ഓമാരുണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം. രാമയ്യൻ കറി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് അഭിപ്രായം പറയണം കേട്ടോ. അപ്പോൾ ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.